ഹായ് ഞാൻ സുനിൽ കുമാർ പട്ടുവക്കാരൻ ഇന്നത്തെ ടോപ്പിക് ജി എസ് ടി ആണ് ഇൻകം ടാക്സ് എന്നതുപോലെ തന്നെ ജി എസ് ടിയും വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ടാക്സ് വിഭാഗമാണ് 1/7/2017 ജി എസ് ടി ഇന്ത്യയിൽ നിലവിൽ വന്ന് ഇന്ന് ഏകദേശം 3 വർഷമാകാം ആയെങ്കിലും ഇപ്പോഴും പല ഏരിയയിലും ജി എസ് ടിയിൽ കൺഫ്യൂഷൻ തന്നെയാണ് ക്ലാരിറ്റി ഇല്ലായ്മ നിലനിൽക്കുന്നുണ്ട് 4/10/2019 തിരുവനന്തപുരത്തെ കിഫ്റ്റ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ടോപ്പിക്: സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൺസൾട്ടേഷൻ ഓൺ ജി എസ് ടി ആൻഡ് ദ കേരള ഇക്കണോമി. സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൺസൾട്ടേഷൻ ഓൺ ജി എസ് ടി ആൻഡ് ദ കേരള ഇക്കണോമി. ജി എസ് ടി നിലവിൽ വന്നതിന് ശേഷം എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ, കേരളത്തിലെ ഇൻഡസ്ട്രിയെ അത് എങ്ങനെയൊക്കെ ബാധിച്ചിരിക്കുന്നു എന്നറിയാൻ വേണ്ടി നടത്തിയ ഒരു ഡിസ്കഷനായിരുന്നു. കേരളത്തിലെ പല ജില്ലകളിലെ പല വ്യാപാര അസോസിയേഷനുകളും അവിടെ പങ്കെടുക്കുകയുണ്ടായി. കേരളത്തിലെ ഒരു അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ഞാനും ആ മീറ്റിംഗിൽ പങ്കെടുത്തു. അവിടെ സ്റ്റേറ്റ് ജി എസ് ടിയെ സെൻട്രൽ ജി എസ് ടിയെ പ്രതിനിധീകരിച്ച് ഓഫീസർമാർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പ്രശസ്തരായ പല ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരും അവിടെ ഉണ്ടായിരുന്നു. അവരും പല കാര്യങ്ങൾ ജി എസ് ടിയിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പേപ്പർ അവിടെ പ്രസൻ്റ് ചെയ്യുകയുണ്ടായി. ഞാൻ പ്രസൻറ്റ് ചെയ്തതിൽ ഇതിനകത്ത് ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൂടാതെ ഞാൻ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം ജി എസ് ടിയിൽ ഒരു കംപ്ലീറ്റ് മാനുവൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു. ഒരു കംപ്ലീറ്റ് മാനുവൽ. മാനുവൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങളിലൊരു ക്ലാരിറ്റി ഇപ്പോഴുമില്ല. പലപ്പോഴും എനിക്കറിയാം ചില ഇതിൻ്റെ അകത്ത് ജി എസ് ടിയിലെ ചില ടെക്നിക്കൽ വേർഡുകൾ ജൂനിയർ ആയിട്ടുള്ള പല അക്കൗണ്ടന്റ്മാർക്കും അറിയില്ല. ചില വേർഡുകൾ ഫർദറൻസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻപുട്ട് ഏതെല്ലാം സമയങ്ങളിൽ ക്ലെയിം ചെയ്യാം, ബ്ലോക്ക്ഡ് ഇൻപുട്ട് എന്താണ്, ചില ജൂനിയർ അക്കൗണ്ടന്റ്മാരുടെയും അങ്ങനെയൊരു കാര്യമുണ്ടോ എന്ന് പോലും അവർ തിരിച്ചു ചോദിക്കുകയാണ്. അതായത് ജി എസ് ടി നിലവിൽ വന്നിട്ട് 3 കൊല്ലമായിട്ടും ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്താണെന്ന് അറിയാത്ത അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പോലുമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ജി എസ് ടിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ടിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇനീഷ്യൽ സ്റ്റേജിൽ ചില ടെക്നിക്കൽ വേർഡുകൾ ജി എസ് ടിയിലെ പ്രധാനപ്പെട്ട ചില വേർഡ് എന്താ പറയുക കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ഒന്നും ചിലപ്പോൾ മനസ്സിലാകില്ല. കാരണം വാല്യൂ സപ്ലൈ എന്താണ്, അതിൻ്റെ അകത്ത് എന്തെല്ലാം വരുക, ഇന്ന് പറയുന്നതിൻ്റെ അകത്തൊരു ടോപ്പിക് ഉണ്ട് അഗ്രിയേറ്റ് ടേൺ ഓവർ, അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ഉപദ്രവം ഉണ്ടാകില്ല എന്ന് കരുതുന്ന ചില വേർഡുകൾ അതിൻ്റെ അർത്ഥം ക്ലിയറായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ഒന്നും മനസ്സിലാകാൻ ചാൻസ് ഇല്ല. ഇപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരോടോ അല്ലെങ്കിൽ ഇതിൻ്റെ നികുതി ഉദ്യോഗസ്ഥന്മാരോടോ ഡയറക്റ്റ് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലും ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള പല ഏരിയകളുണ്ട്. പല പാർട്ടികളും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കോടതിയിലേക്ക് വരെ എത്തിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ജി എസ് ടിയിൽ ഒരു കാര്യമുള്ളത് അഡ്വാൻസ് റൂളിംഗ് സംവിധാനമാണ്. പല പാർട്ടികളും അവർക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ട അവസ്ഥയിൽ അഡ്വാൻസ് റൂളിങ്ങിന് പോകുന്നുണ്ട്. അഡ്വാൻസ് റൂളിങ്ങിന് പോയാൽ പലപ്പോഴും സംസ്ഥാനം വൈസ് ഓരോ സംസ്ഥാനത്തിലും ചിലപ്പോഴും വിധി വരുന്നത് പല രീതിയിലാണ്. കർണാടകയിൽ ഒരു കാര്യത്തിന് ഒരു വിധി വന്നിട്ടുണ്ടെങ്കിൽ സെയിം കാര്യത്തിന് ചിലപ്പോൾ കേരളത്തിൽ വേറെ വിധിയായിരിക്കും വന്നിട്ടുണ്ടാവുക. അതുപോലും ആൾക്കാരിൽ വളരെയധികം കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാതെ പോവുക. കാരണം ഒരു പാർട്ട് മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും നിങ്ങൾക്ക് മിസ്സാവുക. ഞാൻ ചാപ്റ്റർ വൈസാണ് ഇന്നത്തെ എടുത്തതിൻ്റെ തുടർച്ചയായിട്ടായിരിക്കും ഇനി വരുന്ന വീഡിയോയിൽ അല്ലെ ക്ലാസ്സുകളിൽ കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് മിസ്സാവാതെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ജി എസ് ടിയുടെ തന്നെ ചാപ്റ്റർ വൈസായിട്ട് പ്രാക്ടിക്കലായിട്ട് ഒരാൾ ഫൈനലൈസേഷൻ വരെ ജി എസ് ടി ഫൈനലൈസേഷൻ വരെ എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ്, അതായത് പ്രാക്ടിക്കൽ ജി എസ് ടിക്കാണ് ഇതിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ജി എസ് ടി ആണ് ഇന്നത്തെ ടോപ്പിക്ക്. നികുതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം രാജ്യത്തിൻ്റെ മുഖ്യ വരുമാന സ്രോതസ് നികുതിയാണ്. ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കടക്കമുള്ള ചിലവുകൾക്ക് സർക്കാർ പ്രധാനമായും ആശ്രയിക്കുന്നത് നികുതികളെയാണ്. നികുതി രണ്ട് തരത്തിലുണ്ട്. ഒന്ന്,
ഡയറക്റ്റ് ടാക്സ് രണ്ട് ഇൻഡയറക്റ്റ് ടാക്സ് ഡയറക്റ്റ് ടാക്സിനെ മലയാളത്തിൽ പ്രത്യക്ഷ നികുതി എന്ന് പറയും ഇൻഡയറക്റ്റ് ടാക്സിനെ മലയാളത്തിൽ പരോക്ഷ നികുതി എന്ന് പറയും എന്താണ് ഡയറക്റ്റ് ടാക്സ് നികുതി ആർക്കാണോ വരുന്നത് അവർ നേരിട്ട് അടക്കുന്ന ടാക്സിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നികുതി ആർക്കാണോ വരുന്നത് അവർ നേരിട്ട് അടക്കുന്ന ടാക്സിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അപ്പോൾ പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റൊരാളിലൂടെ കളക്ട് ചെയ്യപ്പെടുന്ന ടാക്സ് ഗവൺമെന്റിലേക്ക് കൊണ്ടുപോയി അടക്കുക മറ്റൊരാളിലൂടെ കളക്ട് ചെയ്യപ്പെടുന്ന ടാക്സ് ഗവൺമെന്റിലേക്ക് കൊണ്ടുപോയി അടക്കുന്ന ടാക്സിനെയാണ് പരോക്ഷ നികുതി അഥവാ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇനി ഉദാഹരണം പറയാം ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണ് ജി എസ് ടി എന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് ഇൻകം ടാക്സ് ഒരാൾക്ക് ചുമത്തപ്പെടുമ്പോൾ അയാൾ തന്നെ ഡയറക്റ്റ് ഗവൺമെന്റിലേക്ക് അടക്കുകയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അടക്കുകയാണ് അതേസമയം ജി എസ് ടി എന്നത് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ പാർട്ടിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് ഞങ്ങൾ ഗവൺമെന്റിലേക്ക് കൊണ്ടുപോയി അടക്കുന്നത് അപ്പോൾ മനസ്സിലായല്ലോ നികുതി അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ഡയറക്റ്റ് ടാക്സും രണ്ട് ഇൻഡയറക്റ്റ് ടാക്സും ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണ് ജി എസ് ടി എന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് ഇനി ഇവിടെ നോക്കുക ജി എസ് ടിയുടെ മാതൃകയാണ് ഇവിടെ നാല് ടോപ്പിക്കാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് ഒന്ന് ജി എസ് ടി മാതൃക രണ്ട് ജി എസ് ടിയുടെ ബില്ലിൻ്റെ ഒരു മോഡല് മൂന്നാമത്തത് രജിസ്ട്രേഷൻ ആരൊക്കെ എടുക്കണം അതിനുള്ള ത്രെഷോൾഡ് ലിമിറ്റ് ഇനി നിർബന്ധമായും മാൻഡേറ്ററി ആയിട്ട് ആരൊക്കെ രജിസ്ട്രേഷൻ എടുക്കണം അവരുടെ ഒരു ലിസ്റ്റ് ആറ് ലിസ്റ്റ് ഉണ്ട് ആറ് പാർട്ടിയുടെ ഡീറ്റെയിൽസ് ഉണ്ട് അവരൊക്കെ നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ എടുക്കണം നാലാമത്തത് പ്രധാനപ്പെട്ട ഒരു ഭാഗം അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത് ജി എസ് ടി മാതൃക നോക്കുക ഒരേ റേറ്റിൽ സംസ്ഥാനവും കേന്ദ്രവും ടാക്സ് ചാർജ് ചെയ്യുന്ന രീതിയിലാണ് ജി എസ് ടി മാതൃകയുള്ളത് അതായത് അതിനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് സംസ്ഥാനത്തിനകത്ത് ഇൻട്രാ സ്റ്റേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും ഒന്ന് സംസ്ഥാനത്തിനകത്ത് ഇൻട്രാ സ്റ്റേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും അതിൻ്റെ അകത്ത് കേന്ദ്ര നികുതിയും സംസ്ഥാന നികുതിയും തുല്യമായിരിക്കും ഒരേ പോർഷനിലായിരിക്കും സി ജി എസ് ടി എന്നാണ് കേന്ദ്ര നികുതിയെ പറയുക എസ് ജി എസ് ടി എന്നാണ് സംസ്ഥാന നികുതിയെ പറയുക രണ്ടാമത്തത് സംസ്ഥാനത്തിന് പുറത്ത് സംസ്ഥാനത്തിന് പുറത്തുള്ളത് ഐ ജി എസ് ടി എന്ന പേരിലാണ് അത് സെൻട്രൽ ഗവൺമെൻറ് മാത്രം കളക്ട് ചെയ്യുന്ന ടാക്സാണ് അതിൻ്റെ അകത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പോർഷനില്ല ഐ ജി എസ് ടി എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോർഷൻ മാത്രമാണ് അപ്പോൾ നോക്കുക രണ്ട് തരത്തിലാണ് ജി എസ് ടി മാതൃകയിൽ ജി എസ് ടിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് സംസ്ഥാനത്തിനകത്ത് ട്രാൻസാക്ഷൻ നടന്നാൽ എങ്ങനെയാണ് ടാക്സ് കളക്ട് ചെയ്യേണ്ടത് എന്ന രീതിയിലും സംസ്ഥാനത്തിന് പുറത്ത് ട്രാൻസാക്ഷൻ നടന്നാൽ എങ്ങനെയാണ് ടാക്സ് കളക്ട് ചെയ്യേണ്ടത് എന്ന രീതിയിലും സംസ്ഥാനത്തിനകത്ത് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ സി ജി എസ് ടിയും എച്ച് ജി എസ് ടിയും ചാർജ് ചെയ്യണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ടാക്സ് വിഹിതത്തെ സി ജി എസ് ടി എന്നും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ടാക്സ് വിഹിതത്തെ എസ് ജി എസ് ടി എന്നും പറയും ഇപ്പോഴും നോക്കുക ഒരു പ്രൊഡക്റ്റിൻ്റെ ടാക്സ് 18% എത്ര ചാർജ് ചെയ്യും സി ജി എസ് ടി 9% ചാർജ് ചെയ്യും എസ് ജി എസ് ടി 9% ചാർജ് ചെയ്യും ഇനി അതേ നമ്മൾ വിറ്റത് സംസ്ഥാനത്തിന് പുറത്താണെങ്കിൽ ഏത് ടാക്സാണ് ചാർജ് ചെയ്യുക ഐ ജി എസ് ടി ആണ് ചാർജ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ മുഴുവൻ ജി എസ് ടി റേറ്റും ഇവിടെ ചാർജ് ചെയ്യും അതായത് 18% ചാർജ് ചെയ്യും മനസ്സിലായല്ലോ സംസ്ഥാനത്തിന് അകത്താണെങ്കിൽ സി ജി എസ് ടി എസ് ജി എസ് ടി സംസ്ഥാനത്തിന് പുറത്താണെങ്കിൽ ഐ ജി എസ് ടി ഇനി ഒരു മോഡൽ ബില്ലിലേക്ക് കടക്കുക ഉദാഹരണത്തിന് നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു 18% ടാക്സ് റേറ്റ് മൊബൈൽ ഫോണിൻ്റെ വില 20,000 രൂപ ഒരു മൊബൈൽ ഫോണാണ് വാങ്ങിച്ചത് എമൗണ്ടും ബില്ലിൽ കാണിക്കുക 20,000 ഇതൊരു ബില്ലിൻ്റെ മാതൃകയാണ് മുകളിൽ നിങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് താഴെ നിങ്ങൾ സെയിൽ ചെയ്യുന്നത് മൊബൈലാണെങ്കിൽ ആ മൊബൈലിൻ്റെ ടാക്സ് റേറ്റ് അവിടെ കാണിക്കും റേറ്റ് കാണിക്കും ക്വാണ്ടിറ്റി കാണിക്കും അതിൻ്റെ വാല്യൂ ടോട്ടൽ എമൗണ്ട് അവിടെ കാണിക്കും ഇപ്പം രണ്ട് ക്വാണ്ടിറ്റി ആണെങ്കിൽ 40,000 ആണല്ലോ ഇട വരിക ഇട ഒരു മൊബൈൽ മാത്രമാണ് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് എമൗണ്ട് 20,000 അപ്പോൾ 20,000 മുകളിൽ 18% ടാക്സ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടാക്സ് 3,600 രൂപ ടാക്സ് വരും മൊബൈലിൻ്റെ ടാക്സ് ഇപ്പം ഈ 1/4/2020 18% ആയത് ഇതിനു മുമ്പേ 12% അതായത് മാർച്ച് 31, 2020 വരെ മൊബൈലിൻ്റെ ടാക്സ് റേറ്റ് 12% ഏപ്രിൽ തൊട്ടിട്ട് അത് 18%
അപ്പൊ 20,000 മുതൽ 18% ചാർജ് ചെയ്യുമ്പോൾ 3,600 ആണ് ടാക്സ്. ഇനി ഒരു അതിനുകൂടെ ഒരു വാച്ചും വാങ്ങിക്കുന്നുണ്ട് എന്ന് കരുതുക. 5,000 രൂപയുടെ ഒരു വാച്ച് വാങ്ങിച്ചു, ഒരു ക്വാണ്ടിറ്റി തന്നെയാണ് വാങ്ങിച്ചത്, അതിന് ടോട്ടൽ എമൗണ്ട് 5,000 തന്നെ വന്നു. ഇനി 5,000 മുതൽ 18% വരുന്നത് 900 രൂപയാണ് ടാക്സ് വരുന്നത്. 5,000 രൂപയുടെ 18% 900 രൂപ. അപ്പോൾ നേരത്തെ 3,600 ഈ 900 കൂടുമ്പോൾ 4,500 ആണ് ടോട്ടൽ ടാക്സ് വന്നത്. ഇനി ഇത് രണ്ടും ടോട്ടൽ കൂട്ടിയിടും. മൊബൈലിൻ്റെ വില 20,000, വാച്ചിൻ്റെ വില 5,000, ടോട്ടൽ 25,000. ഇനി ഇത് സംസ്ഥാനത്തിന് അകത്താണ് വിൽക്കുന്നത് എന്ന് കരുതുക. സംസ്ഥാനത്തിന് അകത്താണ് വിൽക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ചാർജ് ചെയ്യേണ്ടത്? കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി CGST, സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി SGST, തുല്യ പോർഷൻ അത്രയാണോ പ്രൊഡക്റ്റിന്റെ ടാക്സ് അതിന്റെ പകുതി പകുതി. അങ്ങനെയാണെങ്കിൽ CGST 2,250 വരും, SGST 2,250 വരും. എങ്ങനെയാണ് ഇതിന്റെ രണ്ടിന്റെ ടാക്സ് കണ്ടല്ലോ, 20,000 നമ്മൾ അത്ര വന്ന 3,600, വാച്ചിന്റെ 5,000 എത്ര ടാക്സ് വന്ന 900, രണ്ടു കൂടി 4,500 വന്നു. 4,500 നേരെ പകുതിയാക്കിയാൽ 2,250. സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി CGST എന്ന് പറഞ്ഞ് ചാർജ് ചെയ്തു, സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടി SGST എന്ന് പറഞ്ഞ് ചാർജ് ചെയ്തു. ആ 4,500 ഈ 25,000, അതായത് 25,000 പ്ലസ് 2,250 പ്ലസ് 2,250, 29,500 ടോട്ടൽ ബിൽ എമൗണ്ട് വന്നു. ഇനി ഈ നമ്മുടെ വിൽപ്പന എവിടെയാണ്? സംസ്ഥാനത്തിന് പുറത്താണ് എന്ന് കരുതുക. സംസ്ഥാനത്തിന് പുറത്താണ് വിൽക്കുന്നതെങ്കിൽ എന്താവും? ഈ SGST, CGST അതിന് പകരം എന്ത് വരും? IGST എന്ന് ഇവിടെ എഴുതും. എത്രയാ ചാർജ് ചെയ്യുക? 4,500 തന്നെ ചാർജ് ചെയ്യും. കാരണം ഈ ടോട്ടലിന്റെ മുകളിൽ 18% IGST എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ചാർജ് ചെയ്തിരിക്കുന്നു. ബില്ല് എമൗണ്ടിൽ മാറ്റൂല. എത്രയാണ്? 25,000 പ്ലസ് 4,500, 29,500 തന്നെ ടോട്ടൽ ബിൽ എമൗണ്ട് വരും. അപ്പൊ മനസ്സിലായില്ലോ, ബിൽ മാതൃകയാണിത്. നിങ്ങളുടെ ലെറ്റർ നിങ്ങളുടെ ഹെഡിൽ ഒരു ബില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യേണ്ടത്. സംസ്ഥാനത്തിനുള്ളിലാണ് വിൽക്കുന്നതെങ്കിൽ CGST, SGST എന്ന് പറഞ്ഞ തുല്യ പാർട്ടായിട്ട്, അതായത് 18% ഒന്നിന് 9,9 എന്ന് പറഞ്ഞിട്ടും 12% ഒരു പ്രൊഡക്റ്റിന് ഉണ്ടെങ്കിൽ അത് 6,6 എന്ന് പറഞ്ഞിട്ടും 24 ഉണ്ടെങ്കിൽ അത് 12,12 എന്ന് പറഞ്ഞിട്ടും വേണം, തുല്യമായിട്ട് വേണം നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയും സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടിയും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അത് മൊത്തം സംസ്ഥാനത്തിനകത്തല്ല വെക്കുന്ന ആ സെയിലെങ്കിൽ എന്താണ് മൊത്തം ചാർജ് ചെയ്യേണ്ടത്? IGST എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ എത്രയാണോ പെർസെന്റ്, 18% ആണെങ്കിൽ 18%, 12% ആണെങ്കിൽ 12%, ആ ടോട്ടൽ എമൗണ്ട് ആണ് ഇവിടെ ചാർജ് ചെയ്തിട്ട് ബില്ലിൽ കാണിക്കേണ്ടത്. പിന്നെ ഒന്നുകൂടി പറയാം, ഈ ടാക്സ് പോർഷൻ ഒരിക്കലും നിങ്ങളുടെ സെയിലിന്റെ ഭാഗമാവുകയില്ല. നിങ്ങൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പോർഷൻ 25,000 മാത്രമാണ് സെയിൽസിലേക്ക് പോവുക. ഈ 4,500 എവിടത്തേക്കാ പോവുക? ടാക്സ്, അതായത് ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റിയിൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്ന ഹെഡിലേക്കാണ് നിങ്ങൾ കാണിക്കേണ്ടത്. കാരണം അത് കറണ്ട് ലയബിലിറ്റിയാണ്. പാർട്ടിയിൽ എടുക്കുന്ന നിങ്ങൾ കളക്ട് ചെയ്ത ആ ടാക്സ് പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത മാസം GST റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഗവൺമെന്റിലേക്ക് അടക്കേണ്ട തുകയാണത്. അതൊരിക്കലും ഇൻകമായി കാണിച്ചിട്ട് സെയിലിന്റെ കൂടെ വരാൻ പാടില്ല. അതെന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റിയിൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്ന ഹെഡിലാണ് വരേണ്ടത്. ഓക്കെ, അപ്പം ഈ സംസ്ഥാനത്തിനകത്താണെങ്കിൽ SGST, CGST, സംസ്ഥാനത്തിന് പുറത്താണെങ്കിൽ IGST. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബിൽ മോഡൽ. അപ്പം നിങ്ങൾക്ക് ഇത് രണ്ടും മനസ്സിലായല്ലോ. ഇതിനെ രണ്ടായിട്ട് തരംതിരിച്ചു, സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും എന്ന രീതിയിൽ. സംസ്ഥാനത്തിന് അകത്താണെങ്കിൽ CGST, SGST, സംസ്ഥാനത്തിന് പുറത്താണെങ്കിൽ IGST. ബിൽ മോഡൽ ഇങ്ങനെയാണ്. സംസ്ഥാനത്തിന് അകത്താണെങ്കിൽ നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ തുല്യമായിട്ട് CGST, SGST കട്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് ചാർജ് ചെയ്യുക. IGST ആണെങ്കിൽ ആ ടോട്ടൽ എത്രയാണോ പെർസെന്റ് അത് ചാർജ് ചെയ്തിട്ട് കളക്ട് ചെയ്യുക. അതിന് മൂന്നാമത്തത് രജിസ്ട്രേഷൻ. GST രജിസ്ട്രേഷൻ ആരൊക്കെ എടുക്കണം? പല ആൾക്കാർക്കും കൺഫ്യൂഷനാണ്. കാരണം ചെറിയ ആള് ഇൻഡിവിജ്വലായിട്ട് ബിസിനസ് തുടങ്ങുന്നവരുണ്ട്. അവര് എന്ത് ചെയ്യും? ചോട്ടാ ചോട്ടാ യൂണിറ്റ് ആയിരിക്കും, ചെറിയ ചെറിയ ബിസിനസ് യൂണിറ്റുകളായിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പൊ അവർ ഓരോ ബിസിനസിന്റെ ഇതെടുത്തിട്ട് പറയും, ഇല്ല എനിക്ക് ആ ത്രഷോൾഡ് ലിമിറ്റിന്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട വാല്യൂവിന്റെ ഉള്ളിലാണ് എൻ്റെ ടേൺഓവർ, വാർഷിക വരുമാനം വരുന്നത്, അതുകൊണ്ട് ഞാൻ എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു നിൽക്കുന്നവരുണ്ട്. അവർ ഈ പോർഷൻ ഒന്ന് വ്യക്തമായിട്ട് കേൾക്കുക. കാരണം ഈ ഇതിൻ്റെ അകത്ത് നിങ്ങൾ പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആളാണ്. ആരാണ് എടുക്കേണ്ടത്? വാർഷിക വിറ്റുവരവ് 40 ലക്ഷത്തിന് മുകളിൽ സെയിൽസ്, ഗുഡ്സ് സെയിൽസ് ചെയ്യുന്നവർ, അതായത് വിൽപ്പനയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യാപാരികൾ
40 ലക്ഷത്തിന് മുകളിൽ അവരെ വാർഷിക വിറ്റുവരവ് ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം, ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം. ഇനി എന്തെല്ലാം ഗുഡ്സ് എല്ലാം അവരുടെ ഏരിയ സർവീസ് ആണ്, അവരുടെ അവർ സർവീസിനാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ അവർ അവരെ ടാർജറ്റ് എത്രയാണ്, 20 ലക്ഷത്തിന് മുകളിൽ അവരുടെ വാർഷിക വരവ് മറികടക്കുമ്പോഴാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ഒന്നുകൂടി നോക്കുക, ഗുഡ്സ് ആണ് അവരുടെ ഏരിയ എങ്കിൽ 40 ലക്ഷത്തിന് മുകളിൽ അവരുടെ വാർഷിക വരുമാനം വിറ്റുവരവ് വരുന്നുണ്ടെങ്കിൽ അവർ രജിസ്ട്രേഷൻ എടുക്കണം. സർവീസ് ആണെങ്കിൽ 20 ലക്ഷത്തിന് മുകളിൽ. ഇനി ഒന്നും കൂടി പറയാം, അവർ മാത്രമേ രജിസ്ട്രേഷൻ എടുക്കേണ്ടൂ എന്ന് ചോദിച്ചാൽ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. ചില ആൾക്കാർ നിർബന്ധമായും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം. ഈ ടേൺ ഓവറിന്റെ ലിമിറ്റ് ചട്ടക്കൂട് അവർക്ക് ബാധകമല്ല. അവരാരൊക്കെയാണ്, അവർ ആ മുകളിൽ ഇപ്പൊ പറയാൻ പോകുന്ന ആൾക്കാർ നിർബന്ധമായും ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ആരൊക്കെയാണ് അവർ? നിർബന്ധമായും ജി എസ് ടി രജിസ്ട്രേഷൻ വേണ്ടവർ, ഒന്ന്, ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ സെയിൽസ് ഇവിടെയാണ്, അവർ കേരളത്തിലുള്ളവരാണെങ്കിൽ കേരളത്തിന് പുറത്തേക്കൊരു സപ്ലൈ അവർക്കുണ്ടെങ്കിൽ, അതായത് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഉണ്ടെങ്കിൽ, അതിന് ലിമിറ്റൊന്നുമില്ല, ഒറ്റ ബില്ലായാലും മതി, ആ ഒരു ട്രാൻസാക്ഷൻ അവർക്ക് വരുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായി മാൻഡേറ്ററി ആയി എടുത്തിരിക്കണം. അടുത്ത രണ്ടാമത്തെ ആരാ, വാറ്റ് എക്സൈസ് സർവീസ് ടാക്സിൽ മുന്നേ രജിസ്ട്രേഷൻ ഉള്ളവർ, അതായത് ഈ ജി എസ് ടി 1/7/2017 നിലവിൽ വരുന്നതിന് മുമ്പേ നിലവിലുണ്ടായ വാറ്റ് എന്ന സംവിധാനത്തിലോ അല്ലെങ്കിൽ സെൻട്രൽ എക്സൈസിലോ അല്ലെങ്കിൽ സർവീസ് ടാക്സിലോ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ മുൻപേ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ജി എസ് ടി രജിസ്ട്രേഷനും എടുത്തവരായിരിക്കണം. ഓക്കെ, മൂന്നാമത്തത് ആർ സി എം ബാധ്യത ഉള്ളവർ. എന്താണ് ആർ സി എം? ആർ സി എം എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന്റെ ഷോർട്ട് ഫേം ആണ് ആർ സി എം. അപ്പൊ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ബാധ്യത വരുന്നത്? എന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം? റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു അൺരജിസ്റ്റേർഡ് പാർട്ടി ആയിട്ട് എന്തെങ്കിലും ഇടപാട് ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടോ എങ്കിൽ, നിങ്ങൾ അൺരജിസ്റ്റേർഡ് പാർട്ടി ആയിട്ട് എന്തെങ്കിലും ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഇടപാട് ചെയ്യുന്ന ആൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ടാക്സ് അവർക്ക് വേണ്ടി അടക്കണം, റിവേഴ്സ് ചാർജിൽ അടക്കണം. അങ്ങനെ ഒരു ടാക്സ് ബാധ്യത നിങ്ങൾക്കുണ്ട് എങ്കിൽ, അതായത് ഒരു അൺരജിസ്റ്റേർഡ് പാർട്ടി എടുക്കുന്ന നിങ്ങൾ സാധനം പർച്ചേസ് ചെയ്തു, അപ്പോഴും നിങ്ങൾ എന്ത് ബാധ്യത നിങ്ങൾക്ക് വന്നു, ആർ സി എമ്മിൽ റിവേഴ്സ് ചാർജിൽ ആ സപ്ലൈ ചെയ്ത പാർട്ടിക്ക് വേണ്ടി ടാക്സ് അടക്കാൻ വാങ്ങിച്ച നിങ്ങൾ ബാധ്യസ്ഥനായി. അങ്ങനെ ഒരു ബാധ്യത ആർ സി എമ്മിൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളും എന്ത് ചെയ്യണം, നിർബന്ധമായും ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഓക്കെ, നാലാമത്തത് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, അതായത് നാട്ടിലെ ആൾക്കാർക്ക് മാത്രമല്ല ഇവിടെ ടാക്സ് വരിക, എൻ ആർ ഐ ആണെങ്കിൽ ഇവിടെ ബിസിനസ് ഉണ്ട് എങ്കിൽ അദ്ദേഹം ഇവിടുത്തെ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ അയാളും എന്ത് ചെയ്യണം, ടാക്സബിളിന്റെ ഈ ടേൺ ഓവറിന്റെ ചട്ടക്കൂടോ ലിമിറ്റോ ത്രെഷോൾഡ് ലിമിറ്റോ ഒന്നും നോക്കാതെ എന്ത് ചെയ്യണം, ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം. അതായത് ഇവിടെ ബിസിനസ്സുള്ള ഒരുപാട് എൻ ആർ ഐ ഉണ്ട്, അവർ ചിലപ്പോൾ അവരെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടാതെ കൊണ്ടോ പല ഗൾഫുകാരും എൻ ആർ ഐമാരും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സമയങ്ങളൊന്നും ഇവിടെ നിൽക്കാനുണ്ടാവില്ല, പല തിരക്കിലും ആയിരിക്കാം. ചിലപ്പോഴും അവരവരുടെ ചാർട്ടേഡ് അക്കൗണ്ടിനെ കാണാനോ സംസാരിക്കാനോ ഒന്നും അവർക്ക് സമയം കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ അവരെന്ത് ചെയ്യും, രജിസ്ട്രേഷൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലും, അതായത് നാട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻകത്തിന് ഇവിടെ തന്നെ ജി എസ് ടി ആയാലും ഇൻകം ടാക്സ് ആയാലും ഇവിടെ തന്നെ നിങ്ങൾ അടക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് അങ്ങനെ എൻ ആർ ഐ ഉണ്ടെങ്കിൽ, അവർക്ക് ഇവിടെ ടാക്സബിൾ ബിസിനസ് ഉണ്ടെങ്കിൽ, അവർ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും എടുക്കണം. പിന്നെ അഞ്ചാമത്തെ ആളാരാണ്, സപ്ലയറുടെ ഏജൻസ്. ചില സപ്ലയർക്ക് വേണ്ടി ഏജൻസ് ആയിട്ട് ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഏജന്റ് എന്ത് ചെയ്യണം, നിർബന്ധമായും ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പിന്നെ ആറാമത്തത് ലാസ്റ്റ് ഉള്ളത് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. കാഷ്വൽ ടാക്സബിൾ പേഴ്സണും എന്ത് ചെയ്യണം, നിർബന്ധമായും ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ആരാണ് ടാക്സബിൾ ടാക്സബിൾ, ആരാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, ആരാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നവർക്ക് നോ ഫിക്സഡ് ബിസിനസ് പ്ലേസ്, അവർക്ക് എന്തുണ്ടാവില്ല, ഒരു സ്ഥിരമായിട്ട് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ഥലവും ഉണ്ടാവില്ല, ബിസിനസ് പ്ലേസ് ഉണ്ടാവില്ല. പക്ഷേ എന്തുണ്ട്, അവർക്ക് ടാക്സിബിൾ ഏരിയയിൽ ബിസിനസ് ഉണ്ട്. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ അദ്ദേഹത്തിന് എന്തില്ല, ഫിക്സഡ് ബിസിനസ് പ്ലേസ് ഇല്ല,
ഫിക്സഡ് ആയിട്ടുള്ള ബിസിനസ് പ്ലേസ് ഇല്ല. അതേസമയം ടാക്സ് ടാക്സബിൾ ഏരിയയില് ബിസിനസ് ഉണ്ട്. അവരെയാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായില്ല, ഈ മുകളിൽ പറഞ്ഞ ആറ് പാർട്ടിയും നമ്മൾ നേരത്തെ പറഞ്ഞ ത്രഷോൾഡ് ലിമിറ്റ് ഒന്നും നോക്കാതെ എന്ത് ചെയ്യണം, ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അപ്പൊ ഇതിൽ പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിക്കുക, അവർ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ നല്ലത്, എടുക്കാത്തവരുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് അവരുടെ ജി എസ് ടി പ്രാക്ടീഷണറിയോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയോ കണ്ട് സംസാരിച്ചിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു വെക്കുക. കാരണം നിങ്ങൾ ഈ എമൗണ്ടിന്റെ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളെ ശ്രദ്ധയില്ലെങ്കിൽ തെറ്റി ഇങ്ങനെയുള്ളവരും മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്കാണ് കടക്കുന്നത്, അതിനെ പറയുന്നത് അഗ്രിഗേറ്റ് ടേൺ ഓവർ. അഗ്രിഗേറ്റ് ടേൺ ഓവർ, അതായത് സാധാരണഗതിയിൽ ടേൺ ഓവർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, എന്നാൽ ജി എസ് ടിയിൽ ഇങ്ങനെ ഒരു വേർഡ് ഉണ്ട്, അഗ്രിഗേറ്റ് ടേൺ ഓവർ. ഈ അഗ്രിഗേറ്റ് ടേൺ ഓവറിന് നാല് ഘടകങ്ങളാണുള്ളത്. ഒന്ന്, ഓൾ ടാക്സബിൾ സപ്ലൈസ്. രണ്ട്, ഓൾ എക്സംപ്റ്റ് സപ്ലൈസ്. ഓൾ എക്സംപ്റ്റ് സപ്ലൈസ്. മൂന്ന്, ഓൾ ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ്. നാല്, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നാല്, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇങ്ങനെ നാല് ഘടകങ്ങളാണ് ഏതിലുള്ളത്, ടോട്ടൽ അഗ്രിഗേറ്റഡ് ടേൺ ഓവറിന് വരുന്ന ഘടകങ്ങൾ ഏതെല്ലാം വരുന്നത്. ഒന്ന്, ടാക്സബിൾ ആയിട്ട് എല്ലാ സപ്ലൈസും ടേൺ ഓവറിന്റെ പാർട്ടായിട്ട് വരും, അതായത് അഗ്രിഗേറ്റഡ് ടേൺ ഓവറിന്റെ പാർട്ടായിട്ട് വരും. പിന്നെ എക്സംപ്റ്റ് സപ്ലൈസ്, അതായത് ടാക്സ് ഒഴിവുള്ള കുറെ ഗുഡ്സ് ഉണ്ടല്ലോ, കുറെ ഗുഡ്സിന് ഇപ്പം ഉദാഹരണത്തിന് പറയാം അരി ജി എസ് ടി എക്സംപ്റ്റ് ആണ്, തേയില തേയിലയുടെ വിൽപ്പന ജി എസ് ടി എക്സംപ്റ്റ് ആണ്, അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട് ജി എസ് ടി ഒഴിവുള്ളത്. പക്ഷെ അതിന്റെ ടേൺ ഓവറും എന്ത് ചെയ്യണം, ഈ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ കണക്കാക്കുമ്പോൾ കൂട്ടണം. പിന്നെ ഓൾ ഇന്റർസ്റ്റേറ്റ്, എന്താ സംസ്ഥാനത്തിന് പുറത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കൂട്ടണം. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അതും കൂടി ഇവിടെ കൂട്ടണം. അപ്പം ഇതൊക്കെ കൂടിയിട്ടാണ് ഏത് നിങ്ങൾ കണ്ടെത്തുക, നമ്മളിപ്പോൾ നാലാമത്തെ പോയിന്റിൽ പറഞ്ഞ അഗ്രിഗേറ്റ് ടേൺ ഓവർ കണക്ക് കൂട്ടുക. അപ്പം ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ കണക്ക് കൂട്ടുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്, ഈ അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വേണോ, അതായത് നിങ്ങൾ 40 ലക്ഷം ആയോ അല്ലെങ്കിൽ 20 ലക്ഷം ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ഈ അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ ബേസിലാണ്. ഇനി ഈ കൺസെപ്റ്റ് ഒന്നുകൂടി മനസ്സിലാക്കേണ്ടെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. സപ്പോസ് വിചാരിക്കാം, ഒരു പാർട്ടി മിസ്റ്റർ അജിത്ത് എന്ന് പറയുന്ന ആൾക്ക് ഒരു തേയില എസ്റ്റേറ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ തേയില വിറ്റിട്ടുള്ള വാർഷിക വരുമാനം 1 കോടിയാണെന്ന് വിചാരിക്കാം. മിസ്റ്റർ അജിത്തിന് തേയില എസ്റ്റേറ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ തേയില വിറ്റിട്ടുള്ള വരുമാനം 1 കോടിയാണെന്ന് കരുതാം. തേയില വിറ്റ വരുമാനം എന്താണ്, ഇൻകം ടാക്സ് ജി എസ് ടി എക്സംപ്റ്റ് ആണ്, ജി എസ് ടി എക്സംപ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്, ഈ തേയില വാങ്ങിക്കാൻ വരുന്നവർക്ക് പ്ലാസ്റ്റിക് ബാഗ് കൂടി സെയിൽ ചെയ്യുന്നുണ്ട്. ആ പ്ലാസ്റ്റിക് ബാഗിൽ ഇട്ടിട്ടാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. ഈ പ്ലാസ്റ്റിക് ബാഗിന് എന്ത് ചെയ്യുന്നുണ്ട്, അവർ വേറെ തന്നെ പൈസ ഈടാക്കുന്നുണ്ട്. മിസ്റ്റർ അജിത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റിക് ബാഗിന് പൈസ വേറെ തന്നെ ഈടാക്കുന്നുണ്ട്. അപ്പൊ സെയിലോ പ്ലാസ്റ്റിക് ബാഗ് എന്ന് പറയുന്നത് എന്താണ്, ടാക്സബിൾ സപ്ലൈ ആണ്. അദ്ദേഹത്തിന് ആ വർഷം, അതായത് 1 കോടി തേയില വിറ്റിട്ട് കിട്ടിയ പോലെ തന്നെ എന്തായി, പ്ലാസ്റ്റിക് ബാഗ് വിറ്റിട്ട് 2 ലക്ഷം രൂപ കിട്ടി എന്ന് കരുതുക. അപ്പോൾ എന്താ, വെറും 2 ലക്ഷം രൂപ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ ഇത് വെച്ച് നോക്കുന്നതാണെങ്കിൽ എന്താണ് അദ്ദേഹം 40 ലക്ഷത്തിന്റെ ലിമിറ്റിൽ വരുന്നില്ല. അപ്പൊ നിങ്ങൾ കരുതും ജി എസ് ടി രജിസ്ട്രേഷൻ അദ്ദേഹത്തിന് വേണ്ട എന്നാണ് നിങ്ങൾ കരുതുക. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, അഗ്രിഗേറ്റ് ടേൺ ഓവറാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്നതിനുള്ള മാനദണ്ഡം. അഗ്രിഗേറ്റ് ടേൺ ഓവറാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്നതിനുള്ള മാനദണ്ഡം. അതിൻ്റെ അകത്ത് ഏതൊക്കെ പെട്ടു, ടാക്സബിൾ സപ്ലൈ. ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് ബാഗ് വെക്കുന്ന പൈസ വന്നു. ഇനിയോ എക്സംപ്റ്റ് സപ്ലൈ, ഏതാണ് തേയില വെക്കുന്നതിന്റെ പ്രൈസ്, അപ്പൊ അതും വന്നു. അതിനുണ്ട് കൂട്ടുമ്പോഴാണ് ടോട്ടൽ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ നിങ്ങൾ എത്തുന്നത്. അത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഓൾ ടാക്സ് എത്രയാണ്, 2 ലക്ഷം, 2 ലക്ഷം രൂപ. എക്സംപ്റ്റ് സപ്ലൈസ് എത്രയാണ്, എക്സംപ്റ്റ് 1 കോടി, 1 CR. ഇത് കൂടുമ്പോൾ 1 കോടി 2 ലക്ഷം രൂപ ടോട്ടൽ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ ആർക്ക് വന്നു, മിസ്റ്റർ അജിത്തിന് വന്നു. അപ്പോൾ അത് ഏതിൽ കൂടുതലാണ്, അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞ 40 ലക്ഷത്തിന്റെ മുകളിലാണ് അത് വരുന്നത്. അപ്പോൾ മിസ്റ്റർ അജിത്ത് എന്ത് ചെയ്യണം, ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. നോർമലി അദ്ദേഹം എന്താ ചിന്തിക്കുക, തേയില എക്സംപ്റ്റ് ആണ്, 1 കോടി ഉണ്ടെങ്കിലും എനിക്ക് എന്ത് വേണ്ട, എക്സംപ്റ്റ് ആണ്, രജിസ്ട്രേഷൻ വേണ്ട. പിന്നെന്താ ഉള്ളത്, പ്ലാസ്റ്റിക് ബാഗ്, അതത്രയേ ഉള്ളൂ, ഒരു ഒരു വർഷം ഞാൻ 2 ലക്ഷത്തിന്റെ സെയിൽ ചെയ്തിട്ടുള്ളൂ.
അപ്പൊ 2 ലക്ഷം 40 ലക്ഷത്തിലെ കുറവാണല്ലോ, അപ്പൊ എനിക്ക് രജിസ്ട്രേഷൻ വേണ്ട. മറിച്ച് എന്താണ്, അഗ്രിഗേറ്റ് ടേൺ ഓവർ ആണ് എടുക്കുക. മാത്രമല്ല ഞാൻ പറയാം, ചെറിയ ആൾക്ക് കേരളത്തിൽ പുറത്തും ബിസിനസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും, അല്ല എനിക്ക് കേരളത്തിലെ ബിസിനസ് ഇവിടെ ജി എസ് ടി കാണിക്കാം, അപ്പുറം ഉള്ളത് കാണിക്കണ്ട. അങ്ങനെ ധരിക്കരുത്. ഈ ജി എസ് ടി അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ബേസിലാണ്. നിങ്ങൾക്ക് ഏത് സംസ്ഥാനത്തും, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഒരു പാനിന്റെ മുകളിൽ ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒരു അഗ്രിഗേറ്റ് ടേൺ ഓവറിലേക്ക് കൊണ്ടുവരണം. അത് നോക്കിയിട്ടാണ് രജിസ്ട്രേഷൻ വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായല്ലോ, ഓൾ ഇന്ത്യ ബേസിലാണ്. നിങ്ങൾ ഏത് സംസ്ഥാനത്തും, അതായത് കേരളത്തിന് പുറത്ത് ദൂരെ ഏത് സംസ്ഥാനത്തായാലും ആ ടേൺ ഓവറൊക്കെ കൂട്ടിയിട്ട് വേണം ഏത് കണ്ടെത്താൻ വേണ്ടിയിട്ട്, അഗ്രിഗേറ്റ് ടേൺ ഓവർ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ആ അഗ്രിഗേറ്റ് ടേൺ ഓവറാണ് ഏതുള്ള മാനദണ്ഡം, ജി എസ് ടി രജിസ്ട്രേഷൻ വേണോ വേണ്ടിയോ എന്ന് നിശ്ചയിക്കുന്നുള്ള മാനദണ്ഡം. നേരത്തെ പറഞ്ഞ ആളാണെങ്കിൽ അജിത്ത് എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാനുണ്ട്. അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ 4 പോർഷൻ, അതായത് എല്ലാ ടാക്സബിൾ സപ്ലൈ അതിൻ്റെ അകത്ത് പെടും, എല്ലാ എക്സംപ്റ്റ് സപ്ലൈ അതിൻ്റെ അകത്ത് പെടും, പിന്നെ കേരളത്തിന് അതായത് അവര് നിന്നിട്ടുള്ള സ്റ്റേറ്റിന് പുറത്തേക്കും സെയിൽ നടത്തുന്നെങ്കിൽ അതും പെടും, എക്സ്പോർട്ട് ഉണ്ടെങ്കിൽ അതും പെടും. ഇത് എനിക്ക് തോന്നുന്നു ഈ മൂന്നും നിങ്ങൾ പരിഗണിക്കാൻ ചാൻസസ് ഉണ്ട്. അധികമാളും ഒഴിവാക്കുക, ഇതിൻ്റെ അകത്ത് എക്സംപ്റ്റ് സപ്ലൈ കൂട്ടാൻ ചാൻസസ് ഇല്ല, അവർ ഒഴിവാക്കും. അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, പക്ഷെ ഇനി അത് ശ്രദ്ധിക്കുക, എക്സംപ്റ്റ് സപ്ലൈയും ഏതിൻ്റെ അകത്ത് പെടും, അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ അകത്ത് വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളും, 4 ഭാഗങ്ങളും, ജി എസ് ടിന്റെ മാതൃകയും മോഡൽ ബില്ലിന്റെ മാതൃകയും രജിസ്ട്രേഷൻ ആയിരിക്കൊക്കെ വേണം. ഇനി അതിന്റെ ലിമിറ്റ് എത്രയാണ്, ത്രെഷോൾഡ് ലിമിറ്റ് എത്രയാണ്, ഇനി ഈ ലിമിറ്റിൽ പെടാത്ത ആരൊക്കെ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുക്കണം, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോർഷൻ, അതേപോലെ തന്നെ അടുത്ത ക്ലാസ്സുകളിലും ഈ പറഞ്ഞ പോലെ വരുന്നതിൻ്റെ അകത്ത് വാല്യൂ സപ്ലൈ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് സെക്ഷൻ വരുന്നുണ്ട്. ആ സെക്ഷനൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുമ്പോഴാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും അതിൻ്റെ അകത്ത് എന്തൊക്കെ വരും, നമ്മൾ അതറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ അത് തിരുത്താനുള്ള ഒരു ടൈമൊക്കെ. അപ്പൊ ഇതിൻ്റെ അകത്തെ ടെക്നിക്കൽ വേർഡുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, അതിലൂടെ തന്നെ ഇത് കടന്നു പോകണം. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഫ്രം ദ ബിഗിനിങ് തൊട്ട് തന്നെ പറയാൻ കാരണം. കാരണം ആദ്യത്തെ 1-2 ക്ലാസ് കഴിഞ്ഞ നേരം ഒരുപാട് കോളുകൾ എനിക്ക് വരികയുണ്ടായി. അവരൊക്കെ എനിക്ക് പരിചയമുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരടക്കം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചത് ജി എസ് ടിയുടെ ക്ലാസ് എടുത്താൽ നന്നായിരിക്കും, കാരണം ഇപ്പോഴും അവരുടെ ഒക്കെ കൊണ്ടുവരുന്ന പല കണക്കുകളും അവരെന്നെ തിരുത്തി അവരൊക്കെ പെട്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇത് കസ്റ്റമർ ഒഴിവാക്കാനും കഴിയും, അവരെ ഹെൽപ്പ് ചെയ്യേണ്ട സമയവുമില്ല, അങ്ങനെ ഒരു പൊസിഷനാണ്. അപ്പൊ അവർക്ക് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ഉപകാരപ്പെടും. ഒന്ന് നീ സ്റ്റാർട്ടിംഗ് തൊട്ട് ജി എസ് ടിയുടെ ക്ലാസ് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിലും ഇതേപോലെ തന്നെ കോമ്പോസിറ്റ് സപ്ലൈ, മിക്സ്ഡ് സപ്ലൈ, ടാക്സബിൾ സോറി ട്രാൻസാക്ഷൻ വാല്യൂ തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ അടുത്ത ചാപ്റ്ററിലും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഇല്ലാത്ത സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, ഞാൻ തീർച്ചയായും റിപ്ലൈ ചെയ്യും. കാരണം പ്രാക്ടിക്കലി ഒരുപാട് സ്ഥാപനങ്ങളുടെ വർക്കുകൾ പ്രാക്ടിക്കലി ചെയ്തിട്ടില്ല, കാരണം ഫൈനലൈസേഷൻ വരെയുള്ള കാര്യങ്ങളിലും ആനുവൽ റിട്ടേണിൻ്റെ ഒരുപാട് പാർട്ടുകൾ ചെയ്തിട്ട്, ഞാൻ തന്നെയാണ് എൻ്റെ ആനുവൽ റിട്ടേൺ ഒക്കെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കൊന്ന് ഇനീഷ്യലി കുറേ ഭാഗം ഞാൻ തന്നെ പെട്ടെന്ന് പോകാം, മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടി മുന്നിലേ തന്നെ ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിരന്തരമായി എനിക്ക് വന്ന് നമ്മുടെ ഒരു 3-4 ജില്ലകളിലെ ഈ ജി എസ് ടിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും സംശയങ്ങൾ ഇടുകയാണെങ്കിൽ ഞാൻ ഓൺ ദ സ്പോട്ടിൽ അതിന് റിപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ എനിക്ക് സംശയമുള്ളതാണെങ്കിൽ ഞാൻ അത് വീണ്ടും ക്ലാരിഫൈ ചെയ്തിട്ട് ഒരു കറക്റ്റ് മറുപടി നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.